വൈവിധ്യത്തിന്റെ കലവറയാണല്ലോ. കൊല്ലം കോർപ്പറേഷന്റെ മറൈൻ അക്വേറിയം ആണ് ഇപ്പോൾ ഏവരുടെയും ആകർഷണ കേന്ദ്രം. ബീച്ചിൽ വരുന്നവർക്ക് അതിനടുത്തായിട്ട് തന്നെയുള്ള മറൈൻ അക്വേറിയത്തിൽ 25 ടാങ്കുകളിലായി പല വർണ്ണങ്ങളിലുള്ള കടൽ മത്സ്യത്തിന്റെ വൻ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത്. അതിൽ തന്നെ ഭീമൻ ഞണ്ടും കൊഞ്ചുകളും ഭംഗിയേറിയ നക്ഷത്ര മത്സ്യങ്ങളും വേറിട്ടൊരു കാഴ്ച തന്നെയാണ്. നമ്മളിതുവരെ കാണാത്ത പല മത്സ്യങ്ങളെ നമ്മൾ കണ്ട് നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കുട്ടികൾക്ക് കാണാൻ പറ്റിയ നല്ല കാര്യങ്ങളൊക്കെ. ആദ്യമായിട്ടല്ലേ ഇതൊക്കെ കാണുന്നത്, അതിൻ്റെ ഒരു അത്രേ ഉള്ളൂ. ഒരുപാട് കുട്ടികൾ ഒരുപാട് ആൾക്കാരും വരുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ഇനി ആൾക്കാർ അട്രാക്ട് ചെയ്യാനായിട്ട് വീണ്ടും ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്ത് ചെയ്യുക, വരുന്ന സംഭവം മെയിൻ്റെനൻസ് ചെയ്ത് പോവുക. ഇവിടെ ഇപ്പോൾ ഒരു 10 78 ഇനം മീനുകളുണ്ട്. കൂടുതൽ നമ്മളിപ്പം കോറൽ ഫിഷിനാണ്, പവിഴപ്പുറ്റുകളുള്ള ഫിഷിനെയാണ് കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് വരുമ്പം ടൗൺ ഫിഷുണ്ട്, ലാൻഡ് ഫിഷുണ്ട്, ബാറ്റ് ഫിഷുണ്ട്, പല പല മീനുകളും. അതും പലതും നമ്മളെ കോസ്റ്റൽ റീജിയനിലുള്ളതും വേറെ ആയിട്ടുള്ള ഈ തായ്ലൻഡ്, മാൽദ്വീപ്സ് ഇതുപോലുള്ള കോസ്റ്റൽ റീജിയനിലുള്ള മീനുകളുണ്ട്. ഏറ്റവും റിസ്ക് ആയിട്ട് നോക്കേണ്ടത് ഈ പറഞ്ഞ തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്ന ക്ലൗൺ ഫിഷ്. ക്ലൗൺ ഫിഷിൻ്റെ ടാങ്കിൽ ക്ലൗൺ ഫിഷിൻ്റെ അതിൻ്റെ ആ ഒരു എൻവയോൺമെൻ്റ് എന്ന് പറഞ്ഞാൽ സീ അനിമോണും ക്ലൗൺ ഫിഷും അതിന് പറ്റിയ കല്ലുകളും അതിന് പറ്റിയ വെള്ളം ഇതെല്ലാം കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഇതിന് ആ ടാങ്കിനകത്ത് നമുക്ക് ഭയങ്കര പാടാണ്. ടാങ്കിൻ്റെ അസിഡിറ്റിയും പി എച്ച് എല്ലാം കറക്റ്റ് ആയിരിക്കണം. അത് ഒരു സമയം മാറിക്കഴിഞ്ഞാൽ മീൻ ഫുള്ളായിട്ട് കുഴപ്പം വരും. ഈ ഒരു ക്ലൈമറ്റിൽ നമ്മൾ ഇങ്ങനെ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് ഇച്ചിരി പാടാണ്. ഈ പറഞ്ഞ പോലെ ഈ ചില ടാങ്കുകളിൽ ചില സമയം അസിഡിറ്റി കൂടി കിടക്കും, ചിലത് പി എച്ച് കുറഞ്ഞ് കിടക്കും. അപ്പോൾ ആ ടാങ്കിൽ നമുക്ക് മീൻ തൽക്കാലത്തേക്ക് ഇടാൻ പറ്റത്തില്ല. പിന്നെ മീൻ പയ്യെ പയ്യെ ഓരോന്ന് വരുമ്പോൾ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ലെവലാക്കി പോകും. അല്ല, നമുക്കൊരു 6 ടാങ്ക് ഇതുണ്ട്, ഫ്രഷ് വാട്ടർ ടാങ്ക് ഉണ്ട്. അതിനകത്ത് കൂടുതലും ഫ്രഷ് വാട്ടർ മീനുകളാണ്, ബാക്കിയെല്ലാം മറൈൻ ടാങ്കുകളാണ്. പിന്നെ ആ ഉള്ള പോണ്ടും എല്ലാം മറൈനാണ്. നമ്മൾ അഡീഷണലായിട്ട് 2-3 ടാങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്.
ടാങ്കുകൾ കുറവായിട്ടുണ്ടെന്ന് ആൾക്കാർ പറഞ്ഞുകൊണ്ട് രണ്ട് മൂന്ന് ടാങ്കുകൾ അടിയാ, അത് ഫുള്ള് ഫ്രഷ് വാട്ടറാണ്. മൺസൂൺ സീസൺ ആകുമ്പോഴേക്കും വ്യത്യസ്ത തരം മത്സ്യങ്ങളോടും ഫിഷ് പായോടും കൂടി മറൈൻ അക്വേറിയം കൂടുതൽ പുതുമയുള്ളതാകും. ക്യാമറാമാൻ വിജിൻ കണ്ണോടൊപ്പം ദേവിക സലിൽ, KLS മീഡിയ.